عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى والصلاة والسلام على عباده الذين اصطفى خصوصا على أفضلهم وخاتم النبيين محمد الأمين وعلى آله وصحبه ومن استنى بسنته إلى يوم الدين وبعد. أعوذ بالله من الشيطان الرجيم, بسم الله الرحمن الرحيم. إن الله ربي وربكم فاعبدوه هذا صراط مستقيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, ഐസബിന് മറിയം ജീവിതവും ദൗത്യവും ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം രണ്ടാമത്തെ ഒരു ഭാഗത്ത്. ഇപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മറിയം സലാമുൻ അലൈഹ അവർ ബൈത്തുൽ മുഖദ്ദസിൽ സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംരക്ഷണത്തിൽ വളരുകയാണ്. ഒരു സന്ദർഭത്തിൽ സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിൻ്റെ അടുത്ത് പോയ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തില്ലാത്ത നിരവധി ഫലവർഗ്ഗങ്ങൾ റൂമിൽ കാണുകയാണ്. അതിനെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിൽ മറിയം നൽകിയ മറുപടിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതാലയോട് തനിക്ക് വേണ്ടി ഒരു സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഉടൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല കേട്ട് മാലാഖമാരെ പറഞ്ഞയച്ചു. മാലാഖമാർ സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന യഹ്യ എന്നറിയപ്പെടുന്ന ഒരു സന്താനത്തെക്കുറിച്ചുള്ള സുവിശേഷം സന്തോഷ വാർത്ത നൽകുകയാണ്. അതിൽ അങ്ങേയറ്റം കൗതുകത്തോടുകൂടെ സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എന്നാണ് എനിക്ക് ആ കുട്ടി ഉണ്ടാവുക, അതിനെക്കുറിച്ച് വല്ല അടയാളവും നൽകുമോ എന്ന് സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു. അവിടെയാണ് ഒന്നാമത്തെ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പൊ അടയാളം ചോദിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അടയാളം നൽകുകയാണ്. പരിശുദ്ധ ഖുർആൻ തുടരുകയാണ്. ഖാല റബ്ബി ജഅൽലി ആയ, അദ്ദേഹം ഒരു അടയാളം ചോദിച്ചു. ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ അടയാളം. അതായത് നിനക്ക് ആ സന്താനം ഉണ്ടാകാൻ പോകുന്ന സമയം എത്തുന്ന സന്ദർഭത്തിൽ 3 ദിവസം ജനങ്ങളോട് നിനക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അടയാളമായിട്ട് നൽകിയത്. അത്ഭുതം എന്താന്ന് വെച്ചാൽ, നിലവിലുള്ള ബൈബിളിൽ പോലും, അതായത് നിരവധി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ട നിലവിലുള്ള ബൈബിളിൽ പോലും ഇതെല്ലാം അതേ രൂപത്തിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം, ബൈബിളിൽ തീർച്ചയായിട്ടും ദൈവിക വചനങ്ങളുണ്ട്, അതോടൊപ്പം മനുഷ്യ വചനങ്ങൾ കൂടെ കടന്ന് അത് വികലമാക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 13 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. സക്കരിയ ഉള്ളൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു മാലാഖ അയക്കുന്ന, മാലാഖ നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് നീ യോഹന്നാൻ എന്ന് പേരിടണം. അതാണ് എഴുതപ്പെട്ടത്. അത് മാത്രമല്ല, ആ സന്ദർഭത്തിൽ സക്കരിയ ചോദിച്ച്, എങ്ങനെയാണ് ഞാനിത് വിശ്വസിക്കുക, എനിക്ക് വയസ്സായി, എന്റെ ഭാര്യക്ക് നന്നേ പ്രായമായി. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ നമ്മൾ നേരത്തെ കണ്ട അന്നായ കൂനുലി ഗുലാം വക്കാനത്തി ഇംറാഅതി ആഖിറൻ വഖദ് ബലഅത് മിനൽ കിബ്രി അതിയ, ആ ചോദ്യത്തിന് അതേ രൂപത്തിൽ നിലവിലുള്ള ബൈബിളിൽ കാണാൻ സാധിക്കും എന്നുള്ള. പക്ഷേ ഞാൻ പറഞ്ഞു, മനുഷ്യവചനങ്ങൾ അതിൽ കടന്നുകൂടിയെന്നുള്ള. ഒരല്പം കൂടെ അടിയിലേക്ക് വായിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 18-ഉം 20-ഉം വചനങ്ങളിൽ എവിടെ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരടയാളം ചോദിച്ചതിനുള്ള ശിക്ഷയായിട്ട് അല്പകാലത്തേക്ക് സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മൂകനാക്കി തീർത്തു എന്നാണ് ബൈബിള് കാണാം. അതായത് എന്റെ വചനം അവിശ്വസിച്ചത് നിമിത്തം നീ മൂകനാകുമെന്ന് സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാലാഖമാർ പറയാണ്. യഥാർത്ഥത്തിൽ അതല്ല കഥ. അതായത് ഒരിക്കലും ഒരു പ്രവാചകൻ ആ രൂപത്തിൽ അവിശ്വസിക്കുകയില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന ചിത്രം. സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൗതുകത്തോടുകൂടെ ഒരു അടയാളം ചോദിച്ചു, അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല അടയാളം നൽകുകയും ചെയ്തു. പക്ഷെ ബൈബിളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അത് കൗതുകത്തോടുകൂടെ അല്ല, മറിച്ച് അവിശ്വസിച്ചത് മൂലം നീ ചോദിച്ചു, അതിനുള്ള ശിക്ഷയായിട്ട് നിന്നെ മൂകനാക്കുമെന്നാണ് ബൈബിളിൽ എഴുതപ്പെട്ടത്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏതായിരുന്നാലും സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ വാർദ്ധക്യകാലത്ത് വന്ധ്യയായിട്ടുള്ള ഭാര്യയിൽ യഹ്യ എന്നറിയപ്പെടുന്ന ഒരു സന്താനം ഉണ്ടാവുകയാണ്, ഒരു പുത്രൻ ഉണ്ടാവുന്നു. പിന്നീട് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഒരു കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നടത്തുന്ന സംഭാഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സൂറത്ത് മറിയമിലെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകൾ അത് കാണാൻ സാധിക്കും. അത് വളരെയധികം പ്രാധാന്യം, കാരണം സമാനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭാഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കും, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവത്തിൻ വആതൈനാഹുൽ ഹുക്മ സബിയ. അള്ളാഹു സുബ്ഹാനഹു വതാല യഹ്യയോട് പറയാണ്, ഓ യഹ്യ നീ ഗ്രന്ഥത്തെ നീ മുറുകെ പിടിക്കുക. അതായത് ഗ്രന്ഥം നൽകുമെന്നല്ല പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രന്ഥത്തിൽ നീ മുറുകെ പിടിക്കുക. അതായത് അള്ളാഹു സുബ്ഹാനഹു വതാല മുമ്പ് അയച്ച തൗറാത്തിലും പിന്നീട് ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകാൻ പോകുന്ന ഇഞ്ചീലിലും നീ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന് ജ്ഞാനം നൽകി. അടുത്ത ആയത്തിൽ വഹനാനം ഇല്ലതുന്ന വസക്കാത്തൻ വക്കാന തഖയ്യ, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, യഹ്യ അങ്ങേയറ്റം അനുകമ്പയുള്ള ആളായിരുന്നു, പരിശുദ്ധി നൽകപ്പെട്ടു. അതേപോലെ തന്നെ തഖയ്യ, അദ്ദേഹം നല്ല ധർമ്മനിഷ്ഠയുള്ള ആളുമായിരുന്നു. വബറം ബി വാലിദൈഹി, പ്രത്യേകം ശ്രദ്ധിക്കണതല്ല ഇൻഷാല്ല പിന്നീട് നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാകും. വബറം ബി വാലിദൈഹി, അദ്ദേഹം തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനായിരുന്നു. വലം യക്കുൽ ജബ്ബാരൻ അസിയ, അദ്ദേഹം ക്രൂരനും അനുസരണം കെട്ടവനൊന്നും ആയിരുന്നില്ല. അതാ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇതെല്ലാം പറയുന്നത്. അതാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചുള്ള സംഭാഷണം. അദ്ദേഹം ജനിക്കുകയാണ്.
പ്രത്യേകമായിട്ട് ഇതുവരെയുള്ള സംഭാഷണത്തിൽ പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ, സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ കൗതുകത്തോടുകൂടെ എങ്ങനെയാണ് എനിക്കൊരു സന്താനം ഉണ്ടാവുക എന്ന് ചോദിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, കദാലിക അല്ലാഹു യഫ്അലു മാ യശ, അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചതെല്ലാം ചെയ്യും. അതേപോലെ തന്നെ ഈ സംഭാഷണവും പ്രത്യേകം ഓർത്തു വെക്കുക. ഇനി പരിശുദ്ധ ഖുർആൻ നമ്മൾ സൂറത്തു ആലി ഇംറാനിലാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സംഭാഷണം മറിയമിലേക്ക് തന്നെ തിരിയാണ്. അതായത് നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന്റെ റൂമിൽ ആ ഒരു ഫലവർഗ്ഗങ്ങൾ കണ്ട സന്ദർഭത്തിൽ പിന്നീട് ആ കഥ സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് തിരിഞ്ഞു. പിന്നീട് സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് യഹ്യ എന്നുള്ള സന്താനം ജനിച്ചു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല വിഷയം മറിയമിലേക്ക് തന്നെ തിരിച്ചു വരാണ്. അപ്പൊ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന്റെ 3-6 മാസങ്ങൾക്ക് മുമ്പാണ് ജനിക്കുന്നത്. അതാണ് തഫ്സീറുകൾ കാണാൻ സാധിക്കുന്നത്. 3 മാസം അല്ലെങ്കിൽ 6 മാസം ആയിരുന്നു അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്നെല്ലാം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. വിഷയം മറിയമിലേക്ക് തന്നെ മടങ്ങിയവരാണ്. സൂറത്തു ആലി ഇംറാന്റെ 42-ാമത്തെ ആയത്തിൽ മാലാഖമാർ മറിയമ്മനോട് സംസാരിക്കുമ്പോൾ ഇദ ഖാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹു സ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മറിയമ്മനോട് മാലാഖമാര് പറയണം, ഓ മറിയം, അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ പരിശുദ്ധപ്പെടുത്തി, അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട സ്ത്രീയായിട്ട് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് മാലാഖമാരുടെ സംഭാഷണം. അപ്പൊ അതിന്റെ പൂർണ്ണ വിവരം, വിശദവിവരം നമുക്ക് ലഭിക്കണമെങ്കിൽ സൂറത്തു മറിയമ്മിലേക്ക് പോയത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മറിയം ആ ബൈത്തുൽ മുഖദസിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആരാധനയിൽ മുഴുകി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതനെ, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പ്രധാനപ്പെട്ട ഒരു മാലാഖ ഗബ്രിയേൽ മാലാഖ അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ അതിസുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ മറിയമിലേക്ക് പറഞ്ഞയക്കുകയാണ്. സൂറത്ത് മറിയമിന്റെ 17-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽന ഇലൈഹ റൂഹന ഫതമസ്സല ലഹ ബശറൻ സബിയ, അതിസുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യ രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന്റെ അടുത്തേക്ക് വരാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, ഒറ്റക്ക് അവിടെ ഇരിക്കുകയാണ്, അതിസുന്ദരനായിട്ടൊരു മനുഷ്യൻ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അത് കണ്ട ഉടനെ മുഖത്ത് പോലും നോക്കാതെ മറിയം സലാമുൻ അലൈഹ അവർ പറഞ്ഞു, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ, അല്ലാഹുവിൽ ഞാൻ ശരണം പ്രാപിക്കാണ്, നീ തഖ്വയുള്ളവനാണെങ്കിൽ അല്ലാഹുവിനെ നീ സൂക്ഷിക്കുന്നവനാണെങ്കിൽ എന്നെ വിട്ടു പോവുക. അതാണ് മറിയം ആ മനുഷ്യനോട് പറയുന്നത്. അപ്പം വന്നിരിക്കുന്നത് മാലാഖയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അവരോട് ഉപദേശിക്കുകയാണ്. അപ്പൊ ഉടൻ തന്നെ സ്വാഭാവികമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ മാലാഖ അല്ലെങ്കിൽ ആ മനുഷ്യരൂപത്തിൽ നിന്നും മാലാഖയുടെ രൂപം പ്രാപിച്ചിരിക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നമാ അന റസൂൽ റബ്ബിക ലി അഹബ ലകി ഗുലാമൻ സക്കിയ, ഞാന് നിന്നെ വഴിപിഴപ്പിക്കാൻ വേണ്ടി വന്ന മനുഷ്യനെന്നല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നും വന്ന ഒരു ദൂതനാണ്. ഞാൻ വന്നതിന്റെ ഉദ്ദേശം നിനക്കൊരു ആൺകുട്ടി, വിശുദ്ധനായിട്ട് ഒരു ആൺകുട്ടി ജനിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടി അള്ളാഹു അല്ലെങ്കിൽ ദൈവം അയച്ച ദൂതൻ മാത്രമാണ് ഞാൻ. ഇനി അവിടെ നമ്മൾ പോസ് ചെയ്ത് ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ പിന്നീട് കടന്നു വരും. ആ അല്ലെങ്കിൽ ആ മലക്കുകളുടെ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം മറ്റു രൂപത്തിൽ സൂറത്തു ആലി ഇംറാന്റെ 45-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. ഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബി കലിമത്തി മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ബ്നു മറിയം വജീഹം ഫി ദുനിയാ വൽ ആഖിറ വ മിനൽ മുഖറബീൻ. മനോഹരായിട്ടുള്ള ആയത്ത്, നിരവധി നിധികൾ ഒളിഞ്ഞിരിക്കുന്ന ആയത്ത്. മാലാഖമാര് പറയാണ്, ഓ മറിയം, അള്ളാഹുവിൽ നിന്നുള്ള ബി കലിമത്തി മിൻഹ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വചനത്തെക്കുറിച്ച് ഇതാ നിനക്ക് സന്തോഷ വാർത്ത നൽകിയിരിക്കുന്നു. അതായത് മറിയമ്മന് ജനിക്കാൻ പോകുന്ന ആ കുട്ടി അത് ബി കലിമത്തി മിൻഹ്, അള്ളാഹുവിൽ നിന്നുള്ള വചനമായിരിക്കും. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കലിമത്തുള്ള ദൈവ വചനം എന്നെല്ലാം വിശേഷിപ്പിക്കാറുണ്ട്. ക്രൈസ്തവർ ആ രൂപത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവ വചനമാകുന്നത്? നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു തആല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വാക്ക് പരിശുദ്ധ ഖുർആനിൽ ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല കുൻ എന്നുള്ള ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഉണ്ടാകുക എന്നുള്ള കൽപ്പന നൽകുന്നതോടുകൂടെ എല്ലാം ഉണ്ടാകുന്നു എന്നുള്ള പറയാറുണ്ട്. അമ്രുഹു ബൈനൽ കാഫി വന്നൂൻ, ആ അതായത് കാഫിന്റെയും ആ രണ്ട് വാക്കുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനിടയിൽ അള്ളാഹുവിന്റെ ഒരു അമ്രുണ്ടാവുക, ഒരു കൽപ്പന ഉണ്ടാകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം സൃഷ്ടിച്ചത് ആ ഒരു പദം കുൻ എന്നുള്ള വാക്കിലൂടെ അല്ലെങ്കിൽ ആ ഒരു പദത്തിലൂടെയാണ്. അപ്പൊ എല്ലാം സൃഷ്ടിച്ചത്, ആ സൃഷ്ടിയിലെല്ലാം ഒരു വ്യവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല കുൻ എന്നുള്ള പദത്തിലൂടെ എല്ലാം ഉണ്ടാക്കുന്നു, ആ ഉണ്ടായതിലെല്ലാം ഒരു വ്യവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് തീ എന്നുള്ളത്
അത് ചൂടുള്ളതാണ്, അതേപോലെ തന്നെ വെള്ളം തണുപ്പുള്ളതാണ്. ഹൈഡ്രജൻ ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളം ഉണ്ടാകണം. അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തീ കെടും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ജന്മത്തിലാണെങ്കിൽ അത് മാതാവും പിതാവും കൂടി ചേർന്ന് വ്യത്യസ്ത സ്റ്റേജുകളിൽ 9 മാസത്തെ ഗർഭകാലത്തിലൂടെയാണ് നമ്മൾ ജനിച്ചു. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച വ്യവസ്ഥകളാണ്. സൂറത്തുൽ ഇൻഷിഖാഖിന്റെ 19-ാമത്തെ വചനത്തിൽ ലതർകബുന്ന തബഖൻ അൻ തബഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ ഒരു വ്യവസ്ഥയിലൂടെയാണ് എല്ലാം സംവിധാനിച്ചിട്ടുള്ളത്. ആ വ്യവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്ര കാരണം അത് മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുന്നെന്നുള്ള ആ അള്ളാഹുവിന്റെ അമ്ര വരുന്ന സന്ദർഭത്തിൽ ആ വ്യവസ്ഥ തെറ്റിക്കപ്പെടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇപ്പൊ നമുക്കറിയാം തീ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ചൂടുള്ളതാണ്, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വെച്ച വ്യവസ്ഥ. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കൽപ്പന വന്ന സന്ദർഭത്തിൽ ആ തീ അതിന്റെ ആ ഗുണം മാറി അത് തണുപ്പായിട്ട് മാറുകയാണ്. അപ്പൊ അവിടെ നമ്മൾ പറയുന്ന ആ കോസ് ആൻഡ് എഫക്ട് അല്ലെങ്കിൽ പ്രകൃതി നിയമം എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കൽപ്പന വരുന്ന സന്ദർഭത്തിൽ അത് മാറ്റിമറിക്കപ്പെടാം. അതന്നെയാണ് മുഅ്ജിസത്ത് എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച വ്യവസ്ഥയാണ് നേരത്തെ പറഞ്ഞു, മാതാവും പിതാവും ചേർന്ന് അവർ രണ്ടും കൂടി ചേർന്ന് അവരിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുന്ന 9 മാസത്തെ ഗർഭകാലത്തിലൂടെയാണ് ഒരു കുട്ടി ഉണ്ടാകുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച നോർമൽ വ്യവസ്ഥ അല്ലെങ്കിൽ ഡീഫോൾട്ട് വ്യവസ്ഥ. ആ നോർമൽ വ്യവസ്ഥയെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ അത് പാലിക്കപ്പെട്ടില്ല. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കൽപ്പന, അവിടെ കുന്നെന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കൽപ്പന വന്ന സന്ദർഭത്തിൽ ആ നോർമൽ വ്യവസ്ഥ അവിടെ തെറ്റിക്കപ്പെട്ടു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കൽപ്പന വചനം കാരണമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വീഴുന്നത്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കലിമത്തിൻ മിൻ, അള്ളാഹുവിൽ നിന്നുള്ള വചനം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. ആയത്തിലേക്ക് മടങ്ങി വരാം. ഇന്നല്ലാഹ യുബശ്ശിറുക്കി ബി കലിമത്തിൻ മിൻ. അതിന്റെ അടുത്ത ഭാഗം ഉസ്മുഹുൽ മസീഹ് ഈസബ്നു മറിയം, മാലാകമാർ മറിയമ്മനോട് പറയാണ് നീ നിന്നിലൂടെ ജനിക്കാൻ പോകുന്ന സന്താനത്തിന്റെ പേര് മസീഹ് ഈസ എന്നായിരിക്കും. മസീഹ് ഈസ എന്നുള്ള ഒരു സന്താനത്തിന് നീ ഇതാ ജന്മം നൽകാൻ പോകുന്നു എന്നുള്ള. അപ്പൊ 1-ാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ജൂതന്മാർ കാലങ്ങളായിട്ട് വരാനുള്ള ഒരു മസീഹിനെ കുറിച്ചുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ ഇവിടെ മാലാകമാര് പറയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മസീഹിത നിന്നിലൂടെ ജനിക്കാൻ പോകുന്നു എന്നുള്ള. അപ്പൊ ഇവിടെ നമ്മൾ ആ മസീഹ എന്നുള്ള പദത്തെ ഒരു അല്പം ആഴത്തിൽ നോക്കണം. യഥാർത്ഥത്തിൽ മസീഹ എന്നുള്ള പദം അത് ഉത്ഭവിക്കുന്നത് അരാമിക് ഭാഷ, ഹീബ്രു ഭാഷയിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. അത് അറബി ഭാഷയിൽ അതിനെ തടവുക എന്നുള്ള, ആ തടവുക എന്നുള്ള അർത്ഥം വരാനുള്ള കാരണം ഇൻഷാല്ല പിന്നീട് ഞാൻ സൂചിപ്പിക്കും. പ്രധാനമായിട്ട് ഭാഷയിൽ, അറബി ഭാഷയിൽ മസഹ എന്നുള്ള പദത്തിന് അർത്ഥം തടവുക എന്നുള്ളതാണ്. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ അർത്ഥത്തിൽ അത് ഉപയോഗിച്ചതായിട്ടും കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തയമ്മുമായിട്ട് ബന്ധപ്പെട്ട ആയത്തിൽ സൂറത്തുൽ മാഇദയുടെ 6-ാമത്തെ വചനത്തിൽ വംസഹു ബിറൂസിക്കും അർജുലക്കും, നിങ്ങൾ നിങ്ങളുടെ കാലുകളും തലയും നിങ്ങൾ തടവുക, അതേ പദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗിക്കുന്നത്. അത് തടവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അർത്ഥം. അത് മാത്രമല്ല അറബി ഭാഷയിൽ അതേ പദം മറ്റുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മായ്ക്കുക എന്നുള്ള അർത്ഥവും അതിന് വന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഴയകാലത്തെല്ലാം പറയാറുള്ള ഒരു പ്രാർത്ഥന മസഹല്ലാഹു അൻക മാബിക്, മസഹല്ലാഹു അൻക മാബിക്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മായ്ച്ചു കളയട്ടെ, മാറ്റി തരട്ടെ എന്നെല്ലാം ഭാഷയിൽ പറയാറുണ്ട്. അതാണ് മറ്റൊരർത്ഥം. 3-ാമതായിട്ട് കടന്നു വരുന്ന മറ്റൊരർത്ഥം ദീർഘയാത്രയാണ്. സുദീർഘമായിട്ടുള്ള യാത്രയെ കുറിക്കാനും മസഹ എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ മസഹത്തിൽ ഇബുൽ യൗമഹ, ഒരു ദിവസം മുഴുവനായിട്ട് ഒരു ഒട്ടക യാത്ര ചെയ്യുക, ആ ഒരു പദം ആ ദീർഘയാത്രയെ കുറിക്കാനും ഉപയോഗിക്കാറുണ്ട്. ആ ഒരർത്ഥം വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അത്ഭുതമാണ്. നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുദീർഘമായിട്ടൊരു യാത്രക്ക് വിധേയമാക്കപ്പെട്ടവനാണ്. ഭൂമിയിൽ ഒരുപാട് കാലം ജീവിച്ചു, പിന്നീട് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടു, ഒരുപാട് കാലം അവിടെ വീണ്ടും ഭൂമിയിലേക്ക് വരും, 40 വർഷം. ഇതേ രൂപത്തിൽ സുദീർഘമായിട്ടൊരു യാത്രക്ക് വിധേയമാക്കപ്പെട്ടവനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏതായിരുന്നാലും പ്രധാനപ്പെട്ട അതിന്റെ അർത്ഥം തടവുക എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഉത്ഭവം ഹീബ്രു ഭാഷയിലാണ്. അതായത് അത് യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ ഒരു സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം ആ മെസ്സീഹ എന്നുള്ള പദം. എന്താണെന്ന് വെച്ചാൽ ജൂതന്മാർ അക്കാലഘട്ടത്തെ അവർ മെസ്സീഹയായിട്ട് അല്ലെങ്കിൽ മസീഹായിട്ട് കാണപ്പെടുന്ന ആളുകളുടെ എല്ലാം 1-ാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, അവരുടെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും അതേപോലെ തന്നെ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരെയെല്ലാം അവർ മെസ്സീഹ എന്ന് വിളിച്ചു. അത്തരം ആളുകളുടെ എല്ലാം തലയിൽ അല്ലെങ്കിൽ നെറ്റിയിൽ തൈലം എണ്ണ പൂശുന്ന അല്ലെങ്കിൽ തൈലം തടവുന്ന ഒരു സമ്പ്രദായം ജൂതന്മാർക്കുണ്ടായിരുന്നു. അത്തരം ആളുകളുടെ തലയിൽ അവർ എണ്ണ തേച്ച് അല്ലെങ്കിൽ തൈലം പൂശി അവർ അഭിഷേകം ചെയ്യും. ഇംഗ്ലീഷ് ഭാഷയിൽ അനോയിറ്റഡ് എന്ന് പറയും. അപ്പൊ ഈ രൂപത്തിൽ അവർക്കൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതാണ് ആ പദത്തിന്റെ ഉത്ഭവമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ മസീഹ്, വരാനിരിക്കുന്ന
ഒരു മസീഹിനെ കുറിച്ച്, അതായത് റിയൽ മസീഹിനെ കുറിച്ച് ഏറ്റവും വലിയൊരു മസീഹ് വരാനുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. ആ മസീഹ് യഥാർത്ഥത്തിൽ ദൈവത്തിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കും. ആ വരാനുള്ള ആ മസീഹ് അത് ദൈവം തന്നെ തടവി അയക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ദൈവത്തിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് അയക്കപ്പെട്ടവനായിട്ടൊരു മസീഹിനാണ് ജൂതന്മാർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ആ പദത്തിന്റെ ഉത്ഭവം. അപ്പോൾ അറബി ഹീബ്രു ഭാഷയിൽ മസീഹ അല്ലെങ്കിൽ മിശീഹ എന്നുള്ള പദമാണ്, അത് ഗ്രീക്കിലേക്ക് അവർ മാറ്റിയ സന്ദർഭത്തിൽ നമുക്കറിയാം സുവിശേഷങ്ങളെല്ലാം, നാല് സുവിശേഷങ്ങളെല്ലാം യഥാർത്ഥത്തിൽ രചിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പൊ മസീഹ എന്നുള്ള പദം ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സന്ദർഭത്തിൽ അത് ക്രിസ്റ്റോസ് എന്നായിട്ട് മാറി. ആ ക്രിസ്റ്റോസ് ആണ് പിന്നീട് ലാറ്റിൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലെല്ലാം ക്രൈസ്റ്റ് ആയിട്ട് മാറിയത്. അത് മലയാളത്തിൽ ക്രിസ്തുവായിട്ട് മാറി. അപ്പൊ ക്രിസ്തു അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്നുള്ള പദത്തിന്റെ ആ പദം ക്രിസ്റ്റോസ് എന്നുള്ള ഗ്രീക്ക് പദത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ഗ്രീക്ക് ക്രിസ്റ്റോസ് എന്നുള്ള ഗ്രീക്ക് പദം പിന്നിലും വീണ്ടും നമ്മൾ പിറകിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അത് മസീഹ എന്നുള്ള പദത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പൊ ഈ രൂപത്തിലാണ്. അപ്പൊ ജൂതന്മാർ കാലങ്ങളായിട്ട് വരാനുള്ള ദൈവത്തിനാൽ അഭിഷേകം ചെയ്ത് അയക്കപ്പെടുന്ന ഒരു മസീഹിനെ കുറിച്ച് അവർ പ്രതീക്ഷയിലാണ് കാലങ്ങളായിട്ട്. ആ ഇതുവരെ ആ മസീഹ് വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വീഴുന്ന ആ സന്ദർഭത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാമൂഹിക സാഹചര്യം, റോമൻ ഭരണത്തിന്റെ കീഴിൽ ആ റോമക്കാരെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ആ ഒരു സന്ദർഭത്തിലുള്ള ജൂതന്മാർ. അതോടൊപ്പം ധാർമ്മികമായിട്ടെല്ലാം കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഭൂരിപക്ഷം വരുന്ന ആ രൂപത്തിലുള്ള ജൂതന്മാരാണ് ആ കാലഘട്ടത്തിലുള്ളത്. അതേപോലെ തന്നെ തൗറാത്ത് മുഴുവൻ അവർ നിരവധി അവർക്ക് യോജിച്ച രൂപത്തിലെല്ലാം തൗറാത്തെല്ലാം തിരുത്തി എഴുതി നിരവധി തിരുമറികളെല്ലാം തൗറാത്തിൽ അവർ നടത്തിയിരിക്കുന്ന ആ ഒരു സന്ദർഭം. ആ ഒരു സന്ദർഭത്തിൽ അവര് ആ സന്ദർഭത്തിലും അവർ മസീഹിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവര് ആ സന്ദർഭത്തിൽ മസീഹിനെ പ്രതീക്ഷിക്കുന്നത് കേവലം അവർക്ക് ഭരണം തിരിച്ചു പിടിച്ച്, അതായത് റോമക്കാരെ തകർത്ത് ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്ന, അതല്ലെങ്കിൽ തകർക്കപ്പെട്ട ആരാധനാലയം പുനഃസ്ഥാപിക്കാൻ വരുന്നവനായിട്ട് മാത്രം മസീഹിനെ പ്രതീക്ഷിക്കുന്നവരായിട്ട് ജൂതന്മാർ ആ സന്ദർഭത്തിൽ മാറിയിരുന്നു. യഥാർത്ഥത്തിൽ അവര് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ച മസീഹ് തന്നെയാണ് മറിയമിലൂടെ ജനിച്ചു വീഴുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല അയക്കപ്പെട്ടത് അവര് തിരുമറി നടത്തി, അല്ലെങ്കിൽ ആ തൗറാത്തിന്റെ ആദർശത്തിലേക്ക് അവരെ തിരിച്ചു വിളിക്കാൻ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അയക്കപ്പെട്ട മസീഹായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ അവര് പ്രതീക്ഷിക്കുന്ന രൂപത്തിലായില്ല അത്. അതിനാൽ അവര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മസീഹായിട്ട് അംഗീകരിച്ചില്ല എന്നുള്ളത്. കാരണം അവര് പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ മസീഹ് വന്നു കഴിഞ്ഞാൽ ഭരണം പുനഃസ്ഥാപിക്കും, അതേപോലെ തന്നെ അതൊന്നും അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആയില്ല എന്നുള്ള കാരണത്താൽ അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മസീഹായിട്ട് കണ്ടില്ല. അവര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കള്ളപ്രവാചകനായിട്ടും വ്യഭിചാരപുത്രനായിട്ടും നഅ്ഊദുബില്ല ആ രൂപത്തിൽ അവര് വിലയിരുത്തി. കാരണം അവര് മസീഹിന് വെച്ചിട്ടുള്ള മാനദണ്ഡം അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ കണ്ടില്ല. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച രൂപത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസീഹായിട്ട് തന്നെയായിരുന്നു വന്നത്. പക്ഷേ അത് അവർ അംഗീകരിച്ചില്ല എന്നുള്ള. പക്ഷെ അതേ സന്ദർഭത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെ മസീഹ് വന്നിട്ടില്ല എന്നാണ് ജൂതന്മാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മസീഹ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ജൂതന്മാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ ക്രൈസ്തവരും അതേപോലെ തന്നെ മുസ്ലിങ്ങളും ആ വന്നത് തന്നെ, അതായത് മറിയമിലൂടെ ജനിച്ച ആൾ തന്നെയാണ് മസീഹ് എന്ന് രണ്ടാളുകളും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം പ്രവാചകനായിട്ട് ജനിച്ചു എന്നാണ്. പക്ഷേ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാൻ വേണ്ടി വന്ന ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവമായിട്ടാണ് ആ മസീഹിനെ ക്രൈസ്തവർ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഈ രണ്ട് വിഭാഗവും, അതേപോലെ തന്നെ ഈ രണ്ടും, അതായത് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഈസാ നബി മസീഹ് തിരിച്ചു വരുമെന്ന് ഒരേ രൂപത്തിൽ വിശ്വസിക്കുന്നുണ്ട്. രണ്ട് രൂപത്തിലാണെന്ന് മാത്രം. ഈ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് ദൈവപുത്രനായിട്ട് തിരിച്ചു വരും, അതേ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പ്രവാചക അന്തിമ പ്രവാചകനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിട്ട് ഈ മസീഹ് രണ്ടാമത് തിരിച്ചു വരും, എന്നിട്ട് ഭൂമിയിൽ ഭരണം നടത്തും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോക്കെ, അതായത് ഭൂമിയിൽ ഈസാന മസീഹ് വരുമെന്നും ഭൂമിയിൽ സമാധാനത്തോടുകൂടെ അടക്കി വാഴുമെന്നും എല്ലാം മൂന്നാളുകളും ഒരേ രൂപത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ജൂതര് വിശ്വസിക്കുന്നുണ്ട്, ക്രൈസ്തവർ വിശ്വസിക്കുന്നുണ്ട്, മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ മസീഹ് വന്നിട്ടില്ല, മസീഹ് വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും മസീഹ് നേരത്തെ വന്നിട്ടുണ്ട്, അതായത് രണ്ട് രൂപത്തിലാണെന്ന് മാത്രം. ഇനിയും വരുമെന്ന് രണ്ടാളുകളും രണ്ടാം വരവിനെ പ്രതീക്ഷിക്കുന്നു രണ്ട് രൂപത്തിലായിട്ട്. സുബ്ഹാനല്ലാഹ്.
ഇപ്പൊ ജൂതന്മാർ ഇതുവരെ മസീഹ് വന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനുള്ള മറ്റൊരു കാരണം എന്താന്ന് വെച്ചാൽ, അവര് പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു മസീഹ ആയിട്ട് യേശു ക്രിസ്തുവിനെ അവർക്ക് കാണാൻ സാധിച്ചില്ല. കാരണം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രൈസ്തവര് നൽകുന്ന ചിത്രം എന്താന്ന് വെച്ചാൽ, ക്രൈസ്തവർ നൽകുന്ന ചിത്രം നമുക്കറിയാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു വന്നത് ദൈവപുത്രനായിട്ടാണ്, അതേപോലെ തന്നെ കുരിശില് പാപം ഏറ്റെടുത്ത് മരണപ്പെട്ടു എന്നെല്ലാമാണ് ക്രൈസ്തവർ പറയുന്നത്. പക്ഷെ ജൂതന്മാര് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവം ഒരിക്കലും മനുഷ്യരൂപത്തിൽ അവതരിക്കില്ല എന്നുള്ളതാണ്. മനുഷ്യരൂപത്തിൽ ഒരിക്കലും ദൈവം അവതരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവര് ക്രൈസ്തവര് മുന്നോട്ട് വെക്കുന്ന യേശുവിനെ ജൂതർക്ക് ഒരിക്കലും മസീഹായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം മസീഹ് ഒരിക്കലും ദൈവമായിരിക്കില്ല, ദൈവത്തിന്റെ പ്രതിപുരുഷനായിരിക്കില്ല എന്ന് ജൂതന്മാർ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. വിചിത്രമാണ്. ഇപ്പൊ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ക്രൈസ്തവരുടെ കണ്ണാടിയിലൂടെ നോക്കുന്ന സന്ദർഭത്തിൽ ജൂതർക്കൊരിക്കലും അദ്ദേഹത്തിൽ മസീഹിനെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ പരിശുദ്ധ ഖുറാന്റെ ചിത്രത്തിലൂടെ നോക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ജൂതന്മാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മസീഹ് തന്നെയാണ് അവിടെ ഈസാ എന്ന പേരിൽ ജനിച്ചു വിടുന്നത്. ഇസ്മുഹുൽ മസീഹു ഈസബിന് മറിയം, അതാണ് മറിയമിന് മാലാഖമാര് നൽകുന്ന ആ ഒരു സന്തോഷ വാർത്ത. മസീഹ് നിന്നിലൂടെ ഇതാ ജനിക്കാൻ പോകുന്നു. മാലാഖമായ സംഭാഷണം തുടരുകയാണ്. വജീഹൻ ഫിദ്ദുനിയാവൽ ആഖിറ, അതായത് ഓ മറിയം, നിന്നിലൂടെ ജനിക്കാൻ പോകുന്ന ഈസാ മസീഹ് എന്നറിയപ്പെടുന്ന പുത്രൻ, അവൻ വജീഹൻ ഫിദ്ദുനിയാവൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവൻ നിന്ദിക്കപ്പെടുന്നവനായിരിക്കില്ല, അങ്ങേയറ്റം ആദരിക്കപ്പെടുന്നവനായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കായത്ത് സുബ്ഹാനല്ലാഹ്. വജീഹ എന്നുള്ള പദം, വജീഹ എന്ന് വെച്ചാൽ നമുക്കറിയാം മുഖം, അതായത് നിന്ദയും മുഖവുമായിട്ട് ബന്ധം നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിലെ രണ്ടേ രണ്ട് സ്ഥലത്താണ് വജീഹൻ എന്നുള്ള പദം കടന്നു വരുന്നത്. അത്ഭുത ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചേർത്താണ് ആ പദം അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിന്റെ 69-ാമത്തെ വചനം, അതിന്റെ അവസാനം നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചേർത്ത് പറയാണ്. അപ്പൊ ഇവിടെ പ്രത്യേകം വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദുനിയാവിൽ അദ്ദേഹം നിന്ദിക്കപ്പെടുന്നവനായിരിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് ദുനിയാവ് എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണത്? ചിന്തിച്ചു നോക്ക് നിങ്ങൾ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ യേശു ക്രിസ്തുവിന്റെ വികലമായിട്ടുള്ളൊരു ചിത്രം ക്രൈസ്തവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ക്രൈസ്തവർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഗ്ലാസിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള വ്യക്തിത്വത്തിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ദുനിയാവിൽ ഏറ്റവും വലിയ നിന്ദ്യത ഏറ്റുവാങ്ങേണ്ടവനായിട്ടാണ് നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. നിങ്ങൾ ചിന്തിച്ചോക്ക്, അതായത് ആ കാലഘട്ടത്ത് അതേ രൂപത്തിൽ ധാർമ്മികമായിട്ട് അധപ്പതിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ക്ഷണിച്ച ആ സന്ദേശം ധിക്കരിച്ച ആ ക്രൂരന്മാരായിട്ടുള്ള ജനവിഭാഗം ജൂതന്മാർ അവരുടെ കൈകളിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിട്ടുകൊടുക്കാൻ, എന്നിട്ടും മരണപ്പെട്ടത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്കറിയാം ഷഹീദായിട്ട് മരിക്കുക എന്നുള്ളത്, മരണത്തിൽ നല്ല മരണങ്ങളുണ്ട്, ഒറ്റയടിക്ക് മരണപ്പെടല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ശത്രുക്കൾ അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായിട്ട് വധിക്കുന്ന വളരെ ദയനീയമായിട്ടൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ കുരിശിൽ കടന്ന് മരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു അപമാനമാണ്. ബൈബിൾ തന്നെ, നിലവിലുള്ള ബൈബിൾ തന്നെ കുരിശിൽ കടന്ന് മരണപ്പെട്ടവരെല്ലാം ശപിക്കപ്പെട്ടവരെന്നെല്ലാം എഴുതപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത്രയും കനമുള്ള ആ കുരിശും പേറി ശത്രുക്കളുടെ കൂടെ അദ്ദേഹം നടക്കുകയാണ്. ക്ഷീണം കാരണം 14 സ്ഥലങ്ങളിൽ അദ്ദേഹം വിശ്രമിച്ചു എന്നെല്ലാം ക്രൈസ്തവർ തന്നെ പറയാറുണ്ട്. അതാ പെസഹാ ദിനത്തിലെല്ലാം അവർ അതിനെ അതേ രൂപത്തിൽ അവര് അതേ രൂപത്തിൽ അഭിനയിച്ച് കാണിക്കാറുണ്ട്. അത്രയും കനമുള്ള ആ കുരിശും പേറി ശത്രുക്കൾ ഇഞ്ചിഞ്ചായിട്ട് സാവധാനം ശത്രുക്കളുടെ കൈകളാൽ ഇതേ രൂപത്തിൽ ഒരാൾ മരണപ്പെടാൻ ദൈവത്തിന്റെ ഒരു പ്രവാചകനെ, നിങ്ങൾ ചിന്തിച്ചു നോക്കും. അപ്പോ ഓർക്കുന്നത്, അപ്പോ മെൽ ഗിബ്സൺ അദ്ദേഹത്തിന്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന ആ പ്രസിദ്ധ ഹോളിവുഡ് ചലച്ചിത്രം പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ വായിച്ചത് ഓർക്കാണ്. അന്ന് ഇതേ രൂപത്തിൽ പള്ളിയച്ചന്മാരും മറ്റെല്ലാം ആ ഒരു ചലച്ചിത്രം കണ്ടിട്ട് അവർ പൊട്ടിക്കരഞ്ഞായിരുന്നു തിയേറ്ററിന് പുറത്തിറങ്ങിയതെന്നുള്ള. കാരണം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് പോലും അത്രയും വലിയ ക്രൂരമായിട്ടുള്ള മരണം അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് കാണാൻ സാധ്യല്ല. പിന്നെയാണ് ദൈവത്തിന്റെ ഒരു പ്രവാചകൻ, അത്രയും ദൈവം ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഒരു ദൈവപുത്രൻ ഇതേ രൂപത്തിൽ നിന്ദ്യത ഏറ്റുവാങ്ങേണ്ടി മരണപ്പെടുന്നവനായിട്ട് അവർ ചിത്രീകരിക്കുകയാണ്. ആ ക്രൂരതക്കൊരിക്കലും കാരുണ്യതവാനായിട്ടുള്ള ദൈവം അദ്ദേഹത്തെ വിട്ടുകൊടുത്തിട്ടില്ല. വജീഹൻ ഫിദ്ദുനിയാ വല്ലാഖിറ, സുബ്ഹാനല്ലാഹ്. ഈ ലോകത്തും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലും അദ്ദേഹം നിന്ദിക്കപ്പെട്ടവനായിരുന്നില്ല എന്നുള്ള. എന്നിട്ട് ആയത്തിന്റെ അവസാനം അത്ഭുതമാണ്, വ മിനൽ മുഖറബീൻ, അദ്ദേഹം സാമീപ്യം നൽകപ്പെട്ടവന്റെ കൂട്ടത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സാമീപ്യം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഈ സാമീപ്യം എന്നുള്ളത് പല രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം ദുനിയാവും ആഖിറത്തും പറഞ്ഞു, അതിനിടയിൽ മുഅ്മിനൽ മുഖറബീൻ, അള്ളാഹിന്റെ സാമീപ്യം നൽകപ്പെട്ടവനാണ്. നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തി, ബൽ റഫഅഹു, അതിലേക്ക് നമ്മൾ വരും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സാമീപ്യം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
ആകാശലോകത്ത് കഴിഞ്ഞ്. കാരണം എന്താ വെച്ചാൽ ആ രൂപത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ആകാശലോകത്തുള്ള മാലാഖമാരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തു നിസാഇന്റെ 172-ാമത്തെ വചനത്തിൽ വൽ മലായിക്കത്തുൽ മുഖറബൂൻ, മലക്കുകളെ സംബന്ധിച്ച് അവര് സാമീപ്യം നൽകപ്പെട്ടവരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാ, സമാനമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവസാന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ആ മുഖറബീൻ എന്നുള്ള പദം, അമിനൽ മുഖറബീൻ എന്നുള്ള പദം എത്രത്തോളം ആഴമുള്ളതാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാ, ഈ രൂപത്തിൽ നിരവധി വിശേഷണങ്ങളുള്ള ആ സന്താനത്തിന് ജന്മം നൽകാൻ പോകുന്നു എന്നെല്ലാം മറിയോടും മലക്കുകളും മാലാഖമാർ പറഞ്ഞ സന്ദർഭത്തിൽ മറിയ അത്ഭുതത്തോടു കൂടെ ചോദിക്കുകയാണ്. ഖാലത് അന്നാ യകൂനുലി വലദ് വലം യംസസ്നി ബശർ, ഓ എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുക, ഞാൻ ഇന്നേ വരെ ഒരു അന്യപുരുഷനെ സ്പർശിച്ചിട്ട് പോലും ഇല്ലല്ലോ. ആ സന്ദർഭത്തിൽ മാലാഖമാര് നൽകുന്ന മറുപടി, ഖാല കദാലിക്കില്ലാഹു യഖ്ലഖു മാ യശാ, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അതാണ് അവിടെ മാലാഖമാര് നൽകിയ മറുപടി. അത്ഭുതം എന്താന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ നിങ്ങളോട് ഓർത്തു വെക്കാൻ പറഞ്ഞു, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പ് ചോദിച്ചിരുന്നു, വൃദ്ധനായിട്ടുള്ള എനിക്ക് ഉംറഅത്തി ആഖിർ, വന്ധ്യനായിട്ടുള്ള ആ ഭാര്യയിൽ എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക. അതേ ചോദ്യം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച സന്ദർഭത്തിൽ അവിടെ നൽകിയ മറുപടി, കദാലിക്ക അല്ലാഹു യഫ്അലു മാ യശ, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്നാണ്. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ അതേ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ അവിടെ പദം മാറി, കദാലിക്കില്ലാഹു യഖ്ലഖു മാ യശ, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. മനോഹരമായിട്ടുള്ള പദപ്രയോഗം. കാരണം എന്താന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ യഫ്അലു എന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചൊക്കെ അവിടെ യഫ്അലു കദാലിക്കില്ലാഹു യഫ്അലു മാ യശ എന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ പദത്തിൽ തീർച്ചയായിട്ടും നിരവധി ആ പദത്തെ സ്ട്രെച്ച് ചെയ്ത് നിരവധി തെറ്റായിട്ടുള്ള അർത്ഥങ്ങൾ അത് വെച്ച് ഹൃദയത്തിന് രോഗമുള്ള ഫീ ഖുലൂബിഹിം മറന്നും ആളുകൾക്ക് ഉപയോഗിക്കായിരുന്നു. പ്രത്യേകിച്ച് ദൈവത്തിന് പുത്രനുണ്ട് എന്നെല്ലാം വാദിക്കുന്ന ആളുകൾക്ക് അവർക്ക് അത് വെച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു അതാണ് അവിടെ പറഞ്ഞിരുന്നതെങ്കിൽ മഅദല്ലാ രൂപത്തിൽ അവർക്ക് നിരവധി മോശമായിട്ടുള്ള അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള സാധ്യത കൊട്ടിയടച്ച് വളരെ കൃത്യമായിട്ട് കദാലിക്കില്ലാഹു യഖ്ലഖു മാ യശാ, ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ സൃഷ്ടിക്കുന്നു എന്നുള്ള, ഞാൻ പലതും സൃഷ്ടിച്ചിട്ടുണ്ട്, പല വ്യവസ്ഥയിൽ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, ആ വ്യവസ്ഥയിൽ ഒരു മാറ്റം വരുത്തി ഞാൻ വ്യത്യസ്തമായിട്ടൊരു സൃഷ്ടിയെ ഇവിടെ ഉണ്ടാക്കുന്നു, അത്ര മാത്രമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്നുള്ള. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ, അതിമനോഹരാണ്. ആ രണ്ടും നിങ്ങളെ ചേർത്ത് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ആ രൂപത്തിൽ ആ മലക്കുകളൊരു സന്തോഷ വാർത്ത, അല്ലെങ്കിൽ ആ ഒരു വാർത്ത മറിയമ്മിന് നൽകുന്നു, അങ്ങനെ മറിയം ഗർഭിണിയാവുകയാണ്. അതിനുശേഷം നമ്മൾ സൂറത്ത് മറിയമിലേക്ക് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ 22 മുതലുള്ള ആയത്തിൽ ഫഹമലത്ഹു ഫൻതബദത് ബിഹി മകാനൻ ഖസിയ, മറിയം സലാമുൻ അലൈഹ അവർ ഗർഭിണിയായിട്ട് ഒരു അകലെയുള്ള സ്ഥലത്തേക്ക് പോവാണ്, അവർ ശക്തമായിട്ടുള്ള പ്രസവ വേദന അവർക്ക് വരികയാണ്. വഹുസിയിലേക്ക് ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, യാലൈത്തനി മിത്തു ഖബ്ല ഹാദാ വകുൻതു നസിയൻ മൻസിയ, അതിശക്തമായിട്ടുള്ള ആ വേദനയെല്ലാം അവർ പേറി അവസാനം ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് നൽകുന്ന സമാധാനം, വഹുസിയിലേക്ക് ബിജിദഇ നഖല തുസാഖിതു അലൈക റുതുബൻ ജനിയ, അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെയുള്ള ഈത്തപ്പന മരം തന്നിലേക്ക് പിടിച്ചു കുലുക്കാനും ഈത്തപ്പനയും അതേപോലെ തന്നെ അരുവിയെല്ലാം നൽകി അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ സഹായിക്കാൻ, ആ സഹായിച്ച് അവിടെ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മറിയം ജന്മം നൽകുകയാണ്. ആയത്ത് ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, ഓരോന്നും ഞാൻ നമ്മളെ ഓടിച്ചു പോവാൻ. മറിയം അവിടെ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഒരു വിദൂര പ്രദേശത്ത് വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജന്മം നൽകുകയാണ്. അപ്പൊ ജന്മം നൽകിയതിനു ശേഷം ആ കൈക്കുഞ്ഞുമായിട്ട്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന ആ കൈക്കുഞ്ഞുമായിട്ട് മറിയം തന്റെ ജനതയിലേക്ക് മടങ്ങി വരാം. ചിന്തിച്ചു നോക്കുക, അതായത് ഏറ്റവും വിശുദ്ധയായിട്ട് അവർ പരിഗണിക്കപ്പെടുന്ന ഒരു സ്ത്രീ, അതായത് ഒരു യുവതിയായിട്ടുള്ള സ്ത്രീ, വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായിട്ട് ആ സമൂഹത്തിലേക്ക് വരുന്ന സന്ദർഭം എങ്ങനെയായിരിക്കും ആ സമൂഹം പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വതാല അതും അവിടെ സൂറത്ത് മറിയമിൽ ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലുഹു ഖാലു യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയ, എത്ര മോശം പ്രവൃത്തിയാണ് ഓ മറിയമ്മ നീ ചെയ്തിട്ടുള്ളത്. ആ ജനത അവിടെ മറിയമ്മിനെ ചോദ്യം ചെയ്യാൻ, അള്ളാഹു സുബ്ഹാനഹു വതാല മറിയമ്മിനോട് പറഞ്ഞ് അവർ ചോദിക്കുന്ന സന്ദർഭത്തിൽ നീ മിണ്ടാതിരിക്കുക. മറിയം അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചത് പ്രകാരം മറിയം അവരുടെ ചോദ്യത്തിനൊന്നും പ്രതികരിക്കുന്നില്ല. അവർ നിരന്തരം ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂക ഇംറഅത്തി സൗഇൻ വമാ കാനത് ഉമ്മുക ബഖിയ, അവർ ചോദിക്കുകയാണ്, അതായത് ഓ ഹാറൂന്റെ സഹോദരി എത്ര നല്ല കുടുംബത്തെയാണ് നീ ഈ രൂപത്തിൽ പറയിപ്പിച്ചത്, അതായത് ഇതേ രൂപത്തിലൊരു കുഞ്ഞുമായിട്ട് വരിക പടി നിന്റെ ആ കുടുംബ പാരമ്പര്യമെല്ലാം നീ നശിപ്പിച്ചല്ലോ. അതേ രൂപത്തിൽ അവിടെയുള്ള ആളുകളെല്ലാം ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ അഷാറത് ഇലൈഹി മറിയം, അവര് ആ കൈക്കുഞ്ഞ്, അതായത് ആ തൊട്ടിലിൽ കിടക്കുന്ന ആ കുഞ്ഞിലേക്ക് മറിയം ചൂണ്ടുകയാണ്. അപ്പൊ അവർ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, കാലു കൈഫ നുക്കല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ,
ആ തൊട്ടിൽ കിടക്കുന്ന ആ കുട്ടിയെ കുട്ടി എങ്ങനെയാണ് സംസാരിക്കുക? നീ എന്തിനാ അവര് ആ കുട്ടിയിലേക്ക് ചൂണ്ടുന്നത്? നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് മറുപടി വേണ്ടത്. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം, പരിശുദ്ധ ഖുർആൻ പ്രകാരം ആദ്യത്തെ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. തൊട്ടിലിൽ കടന്നുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുകയാണ്. അതായത് തന്റെ മാതാവിന്റെ ചരിത്രത്തിൽ സംശയിക്കപ്പെട്ട ആളുകൾക്ക് തൊട്ടിലിൽ കടന്നുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി നൽകുകയാണ്. അതാണ് പിന്നീടുള്ള ആയത്തുകൾ നമ്മൾ കാണുക. തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ ചോര പൈതലി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കാൻ ആരംഭിക്കണം. ആദ്യമായിട്ട് പറഞ്ഞത് ഖാല ഇന്നി അബ്ദുല്ലാ, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ദൈവമാണെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്ന് ആദ്യമായിട്ട് വായിൽ നിന്ന് വന്ന പദം ഞാൻ ദൈവദാസനാണ്. കാരണം നമുക്കറിയാം പിന്നീട് എന്താണ് സംഭവിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ പരിവർത്തിക്കപ്പെട്ടു. അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ജനിച്ചു വീഴുന്നത് തന്നെ. അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. ഖാല ഇന്നി അബ്ദുല്ലാ, എന്നിട്ട് പറഞ്ഞു അതാനി അൽ കിതാബ വജഅലനി നബിയ, എനിക്ക് അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഗ്രന്ഥം നൽകിയിരിക്കുന്നു, അതേപോലെ തന്നെ പ്രവാചകനാക്കുകയും ചെയ്തു. ഈ രണ്ടും ഫ്യൂച്ചറാണ്. ഈ പറയുന്നത് രണ്ടും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ആ കുട്ടി തൊട്ടിൽ വെച്ച് പറയുന്നത്. പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഗ്രന്ഥം നൽകിയിരിക്കുന്ന ആത്താനി അൽ കിതാബ്, അതേ സന്ദർഭത്തിൽ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഒരല്പം മുമ്പ് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞത് യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവത്തിൻ, ഗ്രന്ഥം നീ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. കാരണം യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിരുന്നില്ല. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെയുള്ള തൗറാത്തും അതേപോലെ തന്നെ പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട ഇഞ്ചിലും മുറുകെ പിടിക്കാൻ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കുന്നു. അതേ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആത്താനി അൽ കിതാബ്, നിനക്ക് ഗ്രന്ഥം നൽകുമെന്നാണ്. നമുക്കറിയാം ഇഞ്ചിയിൽ പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട് കൃത്യമായിട്ടുള്ള പദപ്രയോഗം. അതിനുശേഷം ആ കുട്ടി പറയുന്നത് വജഅലനി മുബാറക്കൻ ഐനമാ കുൻത്, മനോഹരാണ്, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. അപ്പൊ എവിടെയായിരുന്നാലും ഞാൻ എന്നെ അനുഗ്രഹിക്കപ്പെട്ടവനാക്കിയിരിക്കുന്നു എന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള പരാമർശം നമ്മൾ ഒരല്പം ആഴത്തിൽ ചിന്തിക്കുകയാണ്. നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലിലേക്ക് മാത്രമായിട്ട് അയക്കപ്പെട്ട പ്രവാചകനാണ്. ബനു ഇസ്രായേലിലെ വഴിതെറ്റിയ ആടുകളിലേക്കാണ്, ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബനു ഇസ്രായേലിലേക്ക് മാത്രമായിട്ട് അയക്കപ്പെട്ടവനാണ്. അപ്പൊ ബനു ഇസ്രായേൽ ദേശത്തിന് പുറത്തേക്ക് പോയിട്ട് ദൂരദേശങ്ങളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചതായിട്ടൊന്നും നമുക്ക് അറിവില്ല. പക്ഷെ ഇവിടെ എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഐനമാക്കും, എവിടെയായിരുന്നാലും അനുഗ്രഹിക്കപ്പെട്ടവനാക്കിയിരിക്കുന്നതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായിട്ട് പറയുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ആഴത്തിന്റെ ആഴത്രയാണ്, നിങ്ങൾ പ്രത്യേകമായിട്ട് ചിന്തിച്ചു നോക്കുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം ഭൂമിയിൽ നിന്നും പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടു. അടുത്ത സ്റ്റേജ് അവിടെയാണ്. അവിടെ നമുക്കറിയാം ആ വാനലോകം എന്നുള്ളത് മുത്തഹിരീൻ, പരിശുദ്ധരായിട്ടുള്ള മാലാകമാരുടെ സാന്നിധ്യമാണ് വാനലോകത്തുള്ളത്. അതിനുശേഷം പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് മടങ്ങി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിട്ട് ഭൂമിയിലേക്ക് മടങ്ങി വരും. ആ സന്ദർഭത്തിൽ ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലുള്ള ബർക്കത്ത് ഭൂമിക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നെല്ലാം സ്വഹിയായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഇനി ആയത്തിലേക്ക് നോക്കുക. വജഅലി മുബാറക്കൻ ഐനമാക്കുന്നത്, ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല എന്നിൽ ബർക്കത്താക്കപ്പെട്ടിരിക്കുന്നു. അത് വാനലോകത്താകട്ടെ, രണ്ടാമത് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാകട്ടെ. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം വീണ്ടും ഔസ്വാനി ബിസ്വലാത്തി വസ്സക്കാത്ത്, നമസ്കാരവും അതേപോലെ തന്നെ സക്കാത്തും എന്നോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കപ്പെട്ടു. രണ്ട് കർമ്മങ്ങളാണ് പ്രത്യേകമായിട്ട് പറഞ്ഞത്. ആ രണ്ട് കർമ്മങ്ങൾ പ്രത്യേകമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു പറയുന്നു. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും കർമ്മത്തിന് യാതൊരു പ്രാധാന്യം അവർക്കില്ല. യേശുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചാൽ അവർക്ക് മോക്ഷം, ആ രൂപത്തിലാണ് അവർ പറയാറുള്ളത്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ഗണ്ണിച്ചുകൊണ്ട് കർമ്മത്തിനെ പ്രത്യേകമായിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഔസ്വാനി ബിസ്വലാത്തി വസ്സക്കാത്തി മാദും തുഹയ്യ, ജീവിച്ചിരിക്കുന്ന കാലം അത്രയും, പ്രത്യേകമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്രയും ഞാൻ കർമ്മം ചെയ്യുന്ന. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലം അത്രയെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. കാരണം നമുക്കറിയാം ഈസാ ഒരാള് എന്തായാലും ജീവിച്ചിരിക്കുന്ന കാലത്രയും അത് ചെയ്യണം. പക്ഷേ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയുന്നതിലുള്ള ഒരു യുക്തി, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെപ്പോലെയല്ല, മറിച്ച് ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ടവനാണ്. ഒരുപാട് കാലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ട്. അതും പ്രധാനമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് കടന്നു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിട്ട് വന്ന് നമ്മുടെ ശരീഅത്തിൽ ജീവിക്കേണ്ടവനാണ്. ആ സന്ദർഭത്തിലും ഔസ്വാനി ബിസ്വലാത്തി വസ്സക്കാത്ത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരവും സക്കാത്തും നിർവഹിക്കേണ്ടതുണ്ട്. മാദും തുഹയ്യ, സുബ്ഹാനല്ലാഹ്, മനോഹരം. അതിനുശേഷം അടുത്തായിട്ട് കുട്ടി പറയുന്നത് വബറം ബി വാലിദത്തി, എന്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും,
യഹ്യാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ വബറം ബിവാലിദൈഹി, എന്റെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ യഹ്യാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ ഇവിടെ വരുന്ന സന്ദർഭത്തിൽ അത് ഏകവചനത്തിൽ വബറം ബിവാലിദത്തി, എന്റെ മാതാവിനോടെന്ന് മാത്രം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിതാവുണ്ടായിരുന്നില്ല, മറിച്ച് മാതാവ് മാത്രമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വാലിദത്തി എന്നാണ് ഉപയോഗിച്ചത്. അതിനുള്ള ഭംഗി എന്താന്ന് വെച്ചാൽ അത് അംഗീകരിക്കാത്ത നിരവധി ആളുകളുണ്ട്. ആ ആളുകൾക്കുള്ള മറുപടി കൂടെയാണ് ഈ ഒരു തൊട്ടിൽ വെച്ചുകൊണ്ട് കുട്ടി നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, എന്റെ മാതാവിനോട് ഞാൻ അങ്ങേയറ്റം നല്ല നിലയിൽ പെരുമാറുന്നവരാണ്, ഒരിക്കലും ഞാൻ നിഷ്ഠൂരനായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവരല്ല, അതേപോലെ തന്നെ മാതാവിനോട് അനുസരണം കെട്ടവനുമല്ല. അതാണ് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അപ്പൊ മാതാവിനോട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക എടുത്ത് പറയാനുള്ളൊരു കാരണം, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നമുക്കറിയാം ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളാണെന്ന് പറയപ്പെട്ട ആളുകൾ കൊണ്ടു നടക്കുന്ന ബൈബിൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ മാതാവിനോട് യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പെരുമാറുന്നതെല്ലാം ബൈബിളിൽ കാണാൻ. ഇപ്പൊ യോഹനാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ ആ പച്ചവെള്ളം വീഞ്ഞാക്കിയ സംഭവം അത്ഭുതം എന്താ വെച്ചാൽ, പറയാൻ പറ്റൊരു കാര്യം, പച്ചവെള്ളം വീഞ്ഞാക്കി കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കിയതാണ് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത 1-ാമത്തെ അത്ഭുത പ്രവൃത്തി ബൈബിൾ പ്രകാരം. അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ പ്രകാരം ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 1-ാമത്തെ അത്ഭുത പ്രവൃത്തിയായിട്ട് പറയുന്നത് യേശു ക്രിസ്തു സ്വന്തം മാതാവിന്റെ ചരിത്രത്തിൽ സംശയിച്ച ആളുകൾക്ക് തൊട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ മറുപടി നൽകുന്ന ഒരു പുത്രൻ, അതാണ് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന അല്ലെങ്കിൽ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം ഏതാണ് യേശുവിനെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തുന്നതെന്ന് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്. ആ പച്ചവെള്ളം വീഞ്ഞാക്കിയ കഥയിൽ യോഹനാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ സ്വന്തം മാതാവിനോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, അതേ രൂപത്തിലുള്ള ചോദ്യം ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം മാതാവിനോട് ആ രൂപത്തിൽ സംസാരിക്കുന്നതായിട്ടെല്ലാം അവിടെ വായിക്കാൻ സാധിക്കും. അതിനെ പല രൂപത്തിലായിട്ട് ആ വചനത്തെ ക്രൈസ്തവരായിട്ട് ക്രൈസ്തവ പുരോഹിതന്മാർ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാറുണ്ട്. ഏതായാലും അതേ രൂപത്തിലുള്ള പരാമർശം അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. അതേ മാത്രമല്ല, മറ്റൊരു കാരണം, മാതാവിനോടുള്ള ആ ഒരു നന്മ പ്രത്യേകമായിട്ട് രണ്ടാളുകളുടെ കാര്യത്തിൽ, യഹ്യാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിലും അതേപോലെ തന്നെ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിലും പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാരണം പണ്ഡിതന്മാർ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം സൂചിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള കാര്യം, ബനു ഇസ്രായേലിന്റെ തകർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് എല്ലാ അർത്ഥത്തിലും അവർ ധാർമ്മികമായിട്ട് അധപ്പതിച്ചിരുന്നു, അവരെ അധപ്പതിച്ചതിന്റെ മറ്റൊരു രൂപം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളോടുള്ള കടുത്ത ധിക്കാരം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ധിക്കരിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് ബനു ഇസ്രായേൽ മാറിയിരുന്ന ആ സന്ദർഭത്തിൽ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉമ്മത്തിന്റെയും അവസാനത്തിൽ അത് സംഭവിക്കുമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖിയാമത്തിന്റെ ഒരു അടയാളം ആയിട്ട് പറഞ്ഞത് തന്നെ അൽ അമത്തു തലിദു റബ്ബഹ, സ്ത്രീകൾ അടിമ സ്ത്രീ അവളുടെ യജമാനനെ പ്രസവിക്കും എന്നുള്ളതാണ്. ആ ഹദീസിനെ നിരവധി രൂപത്തിലുള്ള വ്യാഖ്യാനത്തിൽ ഒരു വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ മാതാവിനെ അടിമയെപ്പോലെ പരിചരിക്കുന്ന മക്കൾ ജനിച്ചു വീഴുമെന്നുള്ളതാണ് ഖിയാമത്ത് നാളാകുന്ന സന്ദർഭത്തിൽ. അത്തരം സമീപനം ഒരു ജനതയിൽ നിന്ന് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ ജനതയുടെ അന്ത്യമാണത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ ബനു ഇസ്രായേലിന്റെ എൻഡാണ്, അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതേ രൂപത്തിൽ നമ്മുടെ ഉമ്മത്തിലും അതേ രൂപത്തിലുള്ള ഒരു പ്രവണത സമൂഹത്തിൽ സജീവമാകുന്ന സന്ദർഭത്തിൽ അത് ഖിയാമത്തിനോട് അടുത്തായിരിക്കും അത് സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് അത്തരം ഒരു തിന്മ സമൂഹത്തിൽ വ്യാപകമായി കഴിഞ്ഞാൽ ആ ജനതയുടെ അന്ത്യത്തിലേക്ക് പിന്നീട് ഏറെ ദൂരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മാതാവിനോട് നന്നായി പെരുമാറുന്നവനായിരിക്കുമെന്ന് ആ തൊട്ടിൽ വെച്ചുകൊണ്ട് തന്നെ, അതായത് ഞാൻ ഈ ജനവിഭാഗങ്ങളെ പോലെ ആകില്ല, മറിച്ച് അത് പ്രത്യേകമായിട്ട് കൽപ്പിക്കപ്പെട്ടവനായിട്ടാണ് ഞാൻ ജനിച്ചു വീഴുന്നതെന്ന് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രത്യേകമായിട്ട് പറയുക. ഇതാണ് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിൽ വെച്ച് നടത്തിയ സംഭാഷണം. സുബ്ഹാനല്ലാഹ്. മാതാവിന്റെ ആ ചരിത്രത്തിൽ സംശയിച്ച ആളുകൾക്ക് അവിടെ വെച്ചുകൊണ്ട് മറുപടി നൽകുക. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ ഹദീസ് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു കാര്യം, ഹദീസുകളിൽ ഇതേ രൂപത്തിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സംസാരിച്ച 3 ആളുകളുടെ ചരിത്രം ഹദീസുകൾ കാണാൻ, ബുഖാരി ധരിക്കുന്ന ഒരു ഹദീസിൽ അത്ഭുതം എന്താ വെച്ചാൽ, ഈ 3 ആളുകളും ബനു ഇസ്രായേലിലാണ് കടന്നു വരുന്നത്. ബനു ഇസ്രായേലിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഈ 3 സംഭവം. അതിൽ കടന്നു വരുന്ന ഏക പ്രവാചകനാണ്, അതായത് ശിശുവായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സംസാരിക്കപ്പെട്ട ഏക പ്രവാചകൻ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മറ്റ് 2 ആളുകളും അത് പ്രവാചകന്മാരല്ല എന്നുള്ളതാണ്. അപ്പൊ മറ്റു 2 ആളുകള്, ആ 2 കഥ ഞാൻ ജുറൈജുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല, അതും ബനു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഫിറഔന്റെ ആ അതേ രൂപത്തിലുള്ള നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, കോമൺ ആയിട്ട് ഇതേ രൂപത്തിൽ കുട്ടികളെ സംസാരിക്കപ്പെട്ട ഹദീസുകളെല്ലാം ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ ആ കഥയിലെല്ലാം അത്തരം സംഭവങ്ങളിലെല്ലാം
ഒരാളുടെ അഭിമാനം ക്ഷതപ്പെട്ട സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഒരാൾ അകാരണമായിട്ടും ഒരാൾ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട സന്ദർഭത്തിൽ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികളെല്ലാം സംസാരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ എല്ലാ ഹദീസുകളും കാണുന്നത് എന്നുള്ളത് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അതും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. യേശുക്രിസ്തു അവിടെ ജനിച്ചു വിടുകയാണ്. പിന്നീട് നമ്മൾ ഇസ്രായേലിയത്ത് സ്രോതസ്സുകൾ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തു ബത്ലഹേമിലാണ് ജനിക്കുന്നത്. അതിനുശേഷം പിന്നീട് ആ നാട്ടിലുള്ള ഹെരോദസ് രാജാവ് അദ്ദേഹം ഒരു സ്വപ്നം കാണാൻ, അതായത് തന്നെ കീഴടക്കാൻ പോകുന്ന ഒരു യുവാവ് ആ നാട്ടിൽ ജനിക്കാനിരിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു സ്വപ്നം, നേരത്തെ ഫിറാവുൻ സമാനമായിട്ടൊരു സ്വപ്നം കണ്ടത് നമുക്കറിയാം, അതേ രൂപത്തിലൊരു സ്വപ്ന രാജാവ് കാണാണ്. അപ്പൊ നാട്ടിൽ ജനിക്കുന്ന ആ കുട്ടികളെല്ലാം പ്രത്യേകം നിരീക്ഷിക്കാൻ വേണ്ടി സൈന്യത്തോട് ഉത്തരവിടുകയാണ്. ആ രൂപത്തിലുള്ള ഒരു സാഹചര്യം അവിടെ വന്ന സന്ദർഭത്തിൽ മറിയ കുട്ടിയുമായിട്ട് ബത്ലഹേമിൽ നിന്നും ഈജിപ്തിലേക്ക് പോവാണ്. ഈജിപ്തിലേക്ക് പോയി പിന്നീട് രാജാവ് മരണപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ 2:15 നിങ്ങൾ വായിച്ച ബൈബിളിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ പിന്നീട് തിരിച്ചു വന്നത് നാസറത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. നാസറത്ത് എന്നുള്ളത് ജെറൂസലേമിൽ നിന്നൊരു 100 മൈൽ അപ്പുറത്തുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്തെ സംബന്ധിച്ച് പറയുന്നത്, അതായത് വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഭക്തരായിട്ടുള്ള ആളുകൾ, തൗറാത്തിന്റെ യഥാർത്ഥ അധ്യാപനം മുറുകെ പിടിച്ച ഒരു ജനവിഭാഗം ജീവിക്കുന്ന, വളരെ പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് നാസറത്ത്. അവിടത്തേക്കാണ് യേശുക്രിസ്തു തിരിച്ചു വരുന്നത്. അപ്പൊ ബാല്യകാലം അവിടെയായിരുന്നു ചെലവഴിച്ചത്. അവിടെ വെച്ച് യേശുക്രിസ്തു ചെറുപ്പത്തിൽ തന്നെ ചേലാകർമ്മം ചെയ്ത് സുന്നത്ത് ചെയ്തു എന്ന് ബൈബിളിലുള്ള കാര്യമാണ്. അത് കാരണം തൗറാത്തിന്റെ കൽപ്പനയായിരുന്നത്. തൗറാത്തിൽ അള്ളാഹു സുബ്ഹാനഹു കൽപ്പന നൽകിയ കൽപ്പന, അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പം മുതൽ ആ തൗറാത്ത് മുറുകെ പിടിച്ചാണ് ജീവിച്ചത്. കാരണം തൗറാത്ത് മാറ്റാനല്ല, മറിച്ച് അത് ആ തൗറാത്തിന്റെ തത്വങ്ങളിലേക്ക് അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ദൈവം അയക്കപ്പെട്ട പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ നിയമം മാറ്റാനല്ല, മറിച്ച് നിവർത്തിപ്പാൻ അത്ര എന്നെ അയക്കപ്പെട്ടത്. ബൈബിളിലുള്ള വചനമാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ അവതരിപ്പിക്കപ്പെട്ട ആ തൗറാത്ത്, അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത് മനപ്പാടവുമായിരുന്നു. അത്ഭുതമാണ്. സൂറത്ത് ആലി ഇമ്രാന്റെ 48-ാമത്തെ വചനത്തിൽ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വ തൗറാത വൽ ഇൻജീൽ. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഇഞ്ചീൽ മാത്രമല്ല, ഇഞ്ചീൽ ഞാൻ പഠിപ്പിച്ചു, തൗറാത്തും ഞാൻ പഠിച്ചു, അതോടൊപ്പം ഹിക്മത്തും നൽകി എന്നുള്ളതാണ്. ഇഞ്ചീലും തൗറാത്തും ഒരേ രൂപത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മനപ്പാടായിരുന്നു. അപ്പൊ ആ ഒരു സമൂഹം നമുക്കറിയാം, തൗറാത്തിൽ നിന്നും വളരെ ദൂരം പിന്നിട്ട്, അതായത് തൗറാത്തിനെ എല്ലാ അർത്ഥത്തിലും മാറ്റിമറിച്ച ആ സമൂഹത്തിലേക്കാണ് തൗറാത്ത് മനപ്പാടമായിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. എന്നിട്ട് ആ സമൂഹത്തെ അവർ നടത്തിയ തിരുത്തലുകളെല്ലാം അവരെ ബോധ്യപ്പെടുത്തി ആ ഒരു സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവരൊരുപാട് തൗറാത്തിൽ നിന്ന് അകന്ന ആ സമൂഹത്തെയാണ് വീണ്ടും തിരിച്ച് തൗറാത്തിലേക്ക് ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും ആ സമൂഹം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ, ബഹുഭൂരിപക്ഷം വരുന്ന ആ സമൂഹം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അംഗീകരിച്ചില്ല. അതിന്റെ കാരണം അവസാനം ഞാൻ സൂചിപ്പിക്കും. അംഗീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അവർ കാലങ്ങളായിട്ട് തുടർന്നു പോരുന്ന ആശയങ്ങളെയാണ് ഈ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ ചോദ്യം ചെയ്യുന്നത്. ആ രൂപത്തിൽ അവർ നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രവാചകന്മാർക്കും നൽകപ്പെടുന്ന രൂപത്തിലുള്ള നിരവധി അത്ഭുത പ്രവൃത്തികൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും നൽകി. ആ അത്ഭുത പ്രവൃത്തികളാണ് അടുത്ത ആയത്തിൽ 46-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഒന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ അത്ഭുത പ്രവൃത്തി, വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ലൻ വമിന സ്വാലിഹീൻ. അദ്ദേഹം തൊട്ടിലിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു, അതേപോലെ തന്നെ മധ്യവയസ്കനാകുന്ന സന്ദർഭത്തിലും അദ്ദേഹം സംസാരിക്കും, അദ്ദേഹം സ്വാലിഹീങ്ങളിൽപ്പെട്ട സദ്വൃത്തരിൽപ്പെട്ട ആളുകളായിരിക്കും എന്നുള്ള, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറഞ്ഞത്. ആയത്ത് വളരെ മനോഹരമാണ്, അത്ഭുതമാണ് ആയത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു പാസേജിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മുഴുവൻ, അടുത്ത ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മുഴുവൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കിടയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ്. അതിനിടയിൽ അത്ഭുതമല്ല എന്ന് നമുക്ക് തോന്നുന്നൊരു പരാമർശമാണ് കഹൽ എന്നുള്ള പദം. അതായത് മധ്യവയസ്കനാകുന്ന സന്ദർഭത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുമെന്നുള്ളതാണ്. അപ്പൊ കുട്ടി സംസാരിക്കുക എന്നുള്ളത് അത്ഭുതമാണ്. തീർച്ചയായിട്ടും തൊട്ടിൽ കിടന്നിട്ട് കുട്ടി സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമാണ്. അപ്പൊ കുട്ടി, അതായത് ചെറുപ്പത്തിൽ സംസാരിച്ചൊരു കുട്ടി പിന്നീട് മധ്യവയസ്കനാകുന്ന സന്ദർഭത്തിൽ സംസാരിക്കുന്നതിൽ എന്താണ് ഇത്ര അത്ഭുതം? സ്വാഭാവികമാണ്, കുട്ടി ചെറുപ്പത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ജീവിതത്തിലുടനീളം സംസാരിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു ഇവിടെ യുവാവാകുന്ന, അല്ലെങ്കിൽ മധ്യവയസ്കനാകുന്ന സന്ദർഭത്തിൽ സംസാരിക്കുന്ന പ്രത്യേകമായിട്ട് അത്ഭുതമായിട്ട് എടുത്തു പറയുന്ന കാരണം എന്താണ്? ചിന്തിച്ചു നോക്കുക. കഹൽ എന്നുള്ള പദം പണ്ഡിതന്മാര് ഒരു 40 വയസ്സ് പ്രായം, അല്ലെങ്കിൽ ആ രൂപത്തിൽ 40 വയസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഒരാൾക്ക് ശാരീരികവും മാനസികവുമായിട്ടൊരു പക്വത യഥാർത്ഥത്തിൽ വന്നു ചേരുന്നത് ആ 40-ാമത്തെ വയസ്സിലാണ്. പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരേ ഒരു വയസ്സും ആ 40-ാണ്. നമുക്കറിയാം സൂറത്തുൽ അഹ്ഖാഫിലുള്ള മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, ഹത്ത ഇദ ബലഗ 40 സനത്തൻ ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംതു അലൈക. മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. അവിടെ 40 സന, 40 വയസ്സ്,
40 വയസ്സ് നമുക്കറിയാം പ്രവാചകന്റെ കാര്യത്തിലും ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതും ആ ഒരു പോയിന്റിലാണ്, 40-ാമത്തെ വയസ്സിലാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു ആ പ്രായം വളരെയധികം പ്രാധാന്യം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ജീവിത രീതി കൊണ്ട് 40-ാമത്തെ വയസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വാർദ്ധക്യമായിട്ട് മാറി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ എല്ലാം ആ പ്രധാനപ്പെട്ട പോയിന്റ് ആരംഭിക്കുന്നത് 40-ാമത്തെ വയസ്സിലായിരുന്നു. ഇപ്പൊ സ്വഹാബികളുടെ എല്ലാം ജീവിതത്തിൽ 40 വയസ്സ്, അവര് പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം 50 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളാണ് കൂടുതൽ ആളുകളും. പക്ഷെ ഇന്നത്തെ ഒരു ജീവിത രീതി കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ 50 വയസ്സിന് ശേഷമുള്ള ആളുകളെ ഒരു യുദ്ധത്തിനെല്ലാം നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരുന്നാലും മറ്റൊരു വിഷയം. ഏതായിരുന്നാലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു സന്ദർഭത്തിൽ, അതായത് ആ ഒരു 40-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ കഹലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു സന്ദർഭം മധ്യവയസ്കനാകുന്ന സന്ദർഭത്തിൽ സംസാരിക്കും എന്നുള്ളതാണ്. അതിലെന്താണ് ഇത്ര അത്ഭുതം? അത്ഭുതം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചോ. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഉയർത്തുന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 33-ാമത്തെ വയസ്സിലാണ്. 33-ാമത്തെ വയസ്സിൽ ഉയർത്തി പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുന്നത്, നിങ്ങൾ ചിന്തിച്ചോ, ആ തിരിച്ചു വരുന്നത് ഇനി 40-ാമത്തെ വയസ്സിലാണെങ്കിൽ ആ 33-നും 40-നും ഇടയിൽ നമ്മൾ കണക്കാക്കുന്ന, ഒരു പക്ഷേ നമ്മൾ കണക്കാക്കുന്ന 1,000 അല്ലെങ്കിൽ 2,000 അല്ലെങ്കിൽ 3,000 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ടൈം ട്രാവൽ എന്നെല്ലാം പറയാറുണ്ട്, മഹാത്ഭുതാണ്. 33-ാമത്തെ വയസ്സിൽ പോയിട്ട് പിന്നീട് മധ്യവയസ്കനായിട്ട് കാലങ്ങളോളം നമ്മുടെ കണക്ക് പ്രകാരം 10,000-ാണ് അല്ലെങ്കിൽ 1,000 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ, സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ഇവിടെ സംസാരിക്കാൻ, വയുക്കല്ലിമു നാസ ഫിൽ മഹദി വകഹലൻ, ആ രൂപത്തിൽ നമ്മൾ ആയത്തിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ മധ്യവയസ്കനായിരിക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞത് മഹാത്ഭുതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു അടുത്ത ആയത്ത് 49-ാമത്തെ ആയത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളായിട്ട് ഒന്നൊന്നായിട്ട് എണ്ണിപ്പറയാണ്. മനോഹരമായിട്ടുള്ള ആയത്ത് 49-ാമത്തെ ആയത്ത് റസൂലൻ ഇലാ ബനി ഇസ്രായേൽ, അള്ളാഹു സുബ്ഹാനഹു വതാല ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ, ഇന്നി ഖദ് ജിഅ്തുകും ബി ആയതിം മിർ റബ്ബിക്കും, അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നുള്ള ദൃഷ്ടാന്തം കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച ദൃഷ്ടാന്തങ്ങൾ? ഇന്നി അഖ്ലുഖു ലകും മിനത്വീനി കഹൈഅതി ത്വൈർ, പക്ഷിയുടെ രൂപം കളിമണ്ണ് കൊണ്ടുണ്ടാക്കും. പ്രത്യേകം ശ്രദ്ധിക്കായത്ത് കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കും. അൻഫഖു ഫീഹി ഫയകൂനു ത്വൈറംബി ഇദ്നില്ല, എന്നിട്ട് ഞാൻ അതിലേക്ക് ഊതുന്ന സന്ദർഭത്തിൽ അത് പക്ഷിയായിട്ട് മാറും. അപ്പൊ കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കും, അതിനുശേഷം ആ കളിമണ്ണിലേക്ക് ഊതുന്ന സന്ദർഭത്തിൽ അത് ജീവനുള്ള ഒരു പക്ഷിയായിട്ട് മാറും. അതാണ് ഒന്നാമത് അത്ഭുതം. രണ്ടാമതായിട്ട് വ ഉബ്രി അൽ അക്മഹ വൽ അബ്റസ വ ഉഹിയൽ മൗത ഇദ്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അനുമതി പ്രകാരം കാഴ്ചയില്ലാത്ത ആളുകളെയും കുഷ്ഠരോഗികളെയും ഞാൻ സുഖപ്പെടുത്തും, അതേപോലെ തന്നെ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുകയും ചെയ്യും. അതെല്ലാം പ്രവർത്തിക്കുന്നത് ബി ഇതിനില്ല, അള്ളാഹിന്റെ അനുമതി പ്രകാരമാണ്. അതിനുശേഷം ഇൻഷാല്ലാഹ് ഇതിലേക്കെല്ലാം നമ്മൾ തിരിച്ചു വരും. വ ഉനബ്ബിഉകും ബിമാ തഖുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചതിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷിച്ചതിനെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും അള്ളാഹിന്റെ അനുമതി പ്രകാരം. തദ്ദഖിറു എന്ന് വെച്ചാൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ദഖിറ എന്ന് വെച്ചാൽ നിധി എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിധികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് എത്ര, അതെല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം ഇന്ന ഫീ ദാലിക ആയത്തല്ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. അത്ഭുതം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല ഇതേ രൂപത്തിൽ നിരവധി ആയത്തുകൾ അവസാനിപ്പിക്കുന്നുണ്ട്. അത്തരം ആയത്തുകളെല്ലാം നമ്മൾ പരിശോധിക്കും. ഒരല്പം ആഴത്തിൽ നമ്മൾ തദബ്ബുർ എടുത്താണ് മനോഹരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നേരത്തെ നമ്മൾ പോയി എട്ടുകാരിയുമായിട്ട് ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞതല്ല, ആ ആയത്തെല്ലാം ഇതേ രൂപത്തിലാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ദൃഷ്ടാന്തങ്ങൾ പറയുന്ന, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവർത്തിക്കുന്ന മുഅ്ജിസത്തുകൾ പറയുന്ന ആയത്ത് എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ രൂപത്തിൽ അവസാനിപ്പിച്ചത്? ഒരു മുഅ്ജിസത്ത് എന്നുള്ളത് ആ ഒരു സമയത്തേക്ക് മാത്രമാണ്, പിന്നീട് വരുന്ന ആളുകൾക്ക് കേവലം അതൊരു കഥ മാത്രമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അതിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാഹ് അതിനെ സംബന്ധിച്ച് ഒരല്പം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം ഈ ആയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയപ്പെട്ട അത്ഭുത പ്രവർത്തികളെല്ലാം പറഞ്ഞത് ഇതിനില്ല, അള്ളാഹിന്റെ കഴിവ് പ്രകാരം അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അനുമതിയോടുകൂടെയാണ് പ്രവർത്തിച്ചതെന്ന് പ്രത്യേകമായിട്ട് ഓരോന്നിന്റെ കൂടെയും എടുത്തു പറയുന്നുണ്ട്. കാരണം ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ആ ഇതിനില്ല അങ്ങോട്ട് എടുത്തു മാറ്റി എന്നുള്ളതാണ്.
പക്ഷെ അത്ഭുതം എന്താ വെച്ചാൽ നിലവിലുള്ള ബൈബിളിൽ പോലും പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ പുത്രനൊന്നും ചെയ്യാൻ കഴിയില്ല ആ രൂപത്തിലുള്ള പരാമർശം കാണാൻ സാധിക്കും. അതിൽ ക്രൈസ്തവർക്ക് ആ സമൂഹത്തിന് അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അവരെല്ലാം യേശു പ്രവർത്തിച്ച അത്ഭുതമായിട്ടാണ് അവരതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പൊ യേശുവിന് മുമ്പ് തന്നെ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിച്ച മുൻകാല പ്രവാചകന്മാരെ സംബന്ധിച്ച് ബൈബിൾ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഒരാളല്ല 700 ആളുകൾക്ക് ഒന്നിച്ച് ജീവൻ നൽകിയ പ്രവാചകന്മാരുടെ ചരിത്രം വരെ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുക എന്നുള്ളത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ മാത്രമല്ല മുൻകാലത്തുള്ള പ്രവാചകന്മാരും പ്രവർത്തിച്ചതായിട്ട് ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ്. ആ തുടക്കത്തിൽ പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രധാനപ്പെട്ട ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട മൊത്തം മുഅ്ജിസത്തുകളുടെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രൂപത്തിലാണ് ഈ ആയത്ത് നമ്മൾ ആയത്തിൽ നമുക്ക് ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം അതിന്റെ എല്ലാം തുടക്കം അബ്രഹാമിന്റെ പാരമ്പര്യമാണ്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അത്ഭുതം പറഞ്ഞ സന്ദർഭത്തിൽ പക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പക്ഷിക്ക് ജീവൻ നൽകിയ ഒരു കഥ പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബക്കറയിൽ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതിനെ അനുസ്മരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ പക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട ആളുകൾക്ക് ജീവൻ നൽകുമെന്നാണ് പറഞ്ഞത് അള്ളാഹിന്റെ അനുമതിയോടുകൂടെ. അത് യഥാർത്ഥത്തിൽ സമാനമായിട്ട് ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയെ, അതായത് അത് സൂറത്തുൽ ബക്കറയിൽ തന്നെ മരണപ്പെട്ട ഒരാളെ ആ പശുവിന്റെ സംഭവത്തിൽ അത് വെച്ച് അടിച്ച് മരണപ്പെട്ട ഒരാൾക്ക് ജീവൻ നൽകുന്ന അതേ അത്ഭുതം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ബനു ഇസ്രായേൽ ആ പിന്നിട്ട പാതകളെ അവരെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലുള്ള അത്ഭുത പ്രവൃത്തികളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല കാണിക്കുന്നത്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അവസാനം ഇന്ന ഫീ ദാലിക്കൽ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിക്കുന്നത്. ആയത്തിൽ പറഞ്ഞ 5 അത്ഭുത പ്രവൃത്തികൾ, ആ 5 അത്ഭുത പ്രവൃത്തികളുടെ സീക്വൻസ് അതിമനോഹരമാണ്. അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ഇന്നി അഹുലകുലക്കും മിനത്വീൻ, കളിമണ്ണിൽ നിന്നും ഞാൻ പക്ഷിയെ ഉണ്ടാക്കി എന്നുള്ളതാണ്. നമുക്കറിയാം യഥാർത്ഥത്തിൽ മനുഷ്യന്മാരല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് ആ കളിമണ്ണിൽ നിന്നാണ്, ത്വീനിൽ നിന്നാണ്. രണ്ടാമതായിട്ട് അംഫഹു ഫീഹി, അതിലേക്ക് ഞാൻ ഊതി. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മളേക്കും റൂഹ് പിന്നീട് ഊതപ്പെട്ടതാണ്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ഉബരി അൽ അക്മഹ വല്ല അബ്റസ, ഉബരി അൽ അക്മഹ വല്ല അബ്റസ, കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച നൽകി അതേപോലെ തന്നെ അവരുടെ രോഗം സുഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമുക്കറിയാം ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ നിരവധി പരിമിതികളോടുകൂടെയാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. അപ്പൊ ജനിക്കുന്ന കുട്ടിക്ക് തന്നെ യഥാർത്ഥത്തിൽ നേരാം വണ്ണം കാണാൻ സാധ്യതയല്ല എന്നുള്ളത്. ആ പരിമിതികളെല്ലാം മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ആ പരിമിതികൾ, നമ്മുടെ പോരായ്മകളെല്ലാം അതിജയിക്കാനുള്ള കരുത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹുവതആല നമുക്ക് നൽകുന്നത് ഇതിനില്ല. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ആത്മാവിന്റെ അന്ധതയും അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ ഹിദായത്ത് മൂലമാണ് പിന്നീട് മാറുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത്. നാലാമതായിട്ട് വഹ്യിൽ മൗതാബ് ഇതിനില്ല, മരിച്ച ആളുകളെ ജീവിപ്പിച്ചു. അതന്നെയാണ് അടുത്ത നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റേജ്. നമ്മൾ എത്ര തന്നെ എത്ര ദുനിയാവിൽ നേടിയാലും അവസാനം നമ്മൾ മരണപ്പെടും. മരണപ്പെടുന്നതോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. വഹ്യിൽ മൗതാബ് ഇതിനില്ല, നമ്മൾ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അടുത്തായിട്ട് പറഞ്ഞ അഞ്ചാമതായിട്ട് പറഞ്ഞത് ഉനബ്ബിയുക്കും ബിമാ ഖുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂത്തിക്കും, നിങ്ങൾ ഭക്ഷിച്ചതിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മരണപ്പെട്ട് ജീവിച്ച് രണ്ടാമത് ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഭൂമിയാകുന്ന വീടിൽ വെച്ച് നമ്മൾ സമ്പാദിച്ചതിനെ സംബന്ധിച്ചും നമ്മൾ രഹസ്യമായി ചെയ്തതിനെ സംബന്ധിച്ചെല്ലാം അത് പരസ്യമാകുന്ന ഒരു ദിനമാണ് പിന്നീട് വരാനിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ആ അത്ഭുത പ്രവൃത്തി, ആ ചെയ്ത അത്ഭുത പ്രവൃത്തി, അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ആ സീക്വൻസ് അതിമനോഹരമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിരവധി അത്ഭുത പ്രവൃത്തികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു, പക്ഷെ എന്നിട്ടും അധികം ആളുകളും അതിന് വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ തന്റെ സഹായകനായ വലങ്കയായിട്ട് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അവർ തമ്മിലുള്ള വ്യത്യാസം 5-6 മാസങ്ങളുടെ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളത്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹായകനായ ആ സമൂഹത്തിനെ തൗറാത്തിലേക്കും ഇഞ്ചിയിലേക്കെല്ലാം വിളിക്കാൻ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 30 പ്രായമാകുന്ന സന്ദർഭത്തിൽ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ വധിക്കുകയാണ്. ഇസ്രായേൽ സ്രോതസ്സുകൾ നമ്മൾ വെച്ച് നോക്കുന്ന സന്ദർഭത്തിൽ കാണുന്നത്
ഞാൻ നേരത്തെ യഹ്യ എന്നുള്ള പേര് പറഞ്ഞ സന്ദർഭത്തിൽ അതിലെ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സയ്യിദൻ വ ഹസൂറൻ, നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാനെല്ലാം നിരവധി ആളുകൾ തടിച്ചുകൂടും. അവര് അത് കേട്ട് അങ്ങേയറ്റം കരയുമായിരുന്നു. അത്രയേറെ മനോഹരമായിട്ട് സംസാരിക്കാനുള്ള കഴിവെല്ലാം യഹ്യ നബി അല്ലെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തെ ഒരു മുഖ്യ പുരോഹിതനായിട്ട് ആ സമൂഹം കണ്ടു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഹെറോദസ് രാജാവ് തന്റെ സഹോദര പുത്രിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹെറോദസ് രാജാവ് തന്റെ സഹോദര പുത്രിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതായത് അങ്ങേറ്റ സുന്ദരിയായിട്ടൊരു സ്ത്രീയായിരുന്നു, അവളുടെ സൗന്ദര്യത്തിൽ അയാൾ ആകർഷണനാവാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ബനു ഇസ്രായേൽ ശരീഅത്തിൽ അത് വിലക്കപ്പെട്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിലക്കപ്പെട്ടത് ആ ഹറാമായിട്ടുള്ള കാര്യം ഹലാലാക്കാൻ വേണ്ടി ഒരു ഫത്വ തേടി ഈ ഹെറോദസ് രാജാവ് അദ്ദേഹം യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമേയും അതേപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമേയും സമീപിക്കുകയാണ്. പക്ഷേ രാജാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മതവിലക്കുകൾ ഒരു പ്രവാചകൻ ഒരിക്കലും മാറ്റില്ല. അവര് സത്യസന്ധമായിട്ടുള്ള കാര്യം എടുത്തു പറഞ്ഞു. അതായത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണെന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അത് നിഷിദ്ധമായിട്ട് അവർ പ്രഖ്യാപിച്ചു. തുറന്ന അതായത് സമൂഹത്തിനിടയിൽ പരസ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്ന ഹെറോദസ് രാജാവ് യഥാർത്ഥത്തിൽ പുറമേക്ക് ജൂതനായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അയാൾ അങ്ങേയറ്റം ശക്തനായിട്ടുള്ള ജൂതവിരോധിയായിരുന്നു. ജൂതവിരോധം ഓൾറെഡി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. പിന്നെ ഇതേ രൂപത്തിൽ അദ്ദേഹത്തിനെതിരായിട്ടൊരു ഫത്വ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു പുരോഹിതനായിട്ട് ആ സമൂഹം കാണുന്ന യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെടുക്കുകയും ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ സഹോദര പുത്രി അദ്ദേഹം രാജാവിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. വശീകരിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ രാജാവ് രാജാവിനോട് അവൾ പറയുകയാണ്, അതായത് എന്റെ നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ വഴങ്ങണമെങ്കിൽ യഹ്യയുടെ ശിരസ് എനിക്ക് വേണമെന്നുള്ളത്. അതാണ് യഹ്യയുടെ ശിരസ്, അതായത് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തല സ്ത്രീധനായിട്ട് എനിക്ക് നൽകിയാലേ ഞാൻ നിങ്ങൾക്ക് വഴങ്ങും എന്ന രൂപത്തിലുള്ള ഒരു ആവശ്യം ആ സ്ത്രീ വെക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവളോടുള്ള കടുത്ത പ്രേമം മൂത്ത് അവസാനം അവര് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇസ്രായേൽ യാത്ര സ്വാതത്തിൽ കാണാൻ സാധിക്കുന്നത്. അവർ വധിച്ചു, പക്ഷേ അതിനെതിരെ ജൂതന്മാർ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജൂതന്മാർ ഒരു അക്ഷരം മിണ്ടിയില്ല എന്ന പരിശുദ്ധ ഖുർആൻ ബനു ഇസ്രായേലിന്റെ നിരവധി കുറ്റങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ആലി ഇംറാന്റെ 21-ാമത്തെ വചനത്തിൽ ഇന്നല്ലദീന യക്ഫുറൂന ബി ആയാത്തില്ലാഹി വ യഖ്തുലൂന നബിയീന ബിഗൈരി ഹഖ്, അവര് പ്രവാചകന്മാരെ ഒരു ന്യായമില്ലാതെ അവർ കൊലപ്പെടുത്തി എന്നെല്ലാം പരിശുദ്ധ ഖുർആൻ ബനു ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നത്. നേരത്തെ സൂറത്തുൽ നിസായിലും അതേ രൂപത്തിൽ ഞാൻ സൂചിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പൊ ബനു ഇസ്രായേൽ ഇതേ രൂപത്തിൽ കൊലപാതകം നടത്തി, പക്ഷേ അതേ രൂപത്തിൽ കൊലപാതകം നടത്തി അതിനെതിരെ ഒരക്ഷരം അവര് മിണ്ടിയില്ല എന്നുള്ളതാണ്. അത് അവരുടെ ഏറ്റവും വലിയൊരു പാതകമായിട്ട് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ രൂപത്തിൽ ആ സമൂഹം വധിച്ചു എന്നുള്ളതാണ്. അപ്പൊ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 30 വയസ്സായിരുന്നു പ്രായം. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ആ മിഷൻ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യം, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ല ഒറ്റക്ക്, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്കായിട്ട് ആ സമൂഹത്തിൽ നിർവഹിക്കുകയാണ്. 30 വയസ്സ് മുതൽ ഒറ്റക്കായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ തൗറാത്തിലേക്ക് ക്ഷണിക്കുന്നു. പിന്നീട് നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ആ സമൂഹം എല്ലാ അർത്ഥത്തിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ തിരിയുകയാണ്. എങ്ങനെയാണ് തിരിഞ്ഞത്? എങ്ങനെയാണ് അദ്ദേഹത്തെ വധിക്കാൻ അവർ ശ്രമിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് അതിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? അതെല്ലാം ഇൻഷാല്ലാ തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ പ്രവാചകന്മാരുടെ യഥാർത്ഥ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാനും നാളെ മരണാനന്തര ജീവിതത്തിൽ മഹാന്മാരായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള പ്രവാചകന്മാരുടെയും അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ എല്ലാം കൂട്ടത്തിൽ ഉയർത്തി നൽകാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.